ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു 1 kg കേക്കിൻ്റെ ഡെക്കറേഷൻ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ 7 inch കേക്കൊക്കെ ചെയ്ത് ഐസിങ് ചെയ്ത് ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കുറച്ച് ക്രീമിലേക്ക് ലീഫ് ഗ്രീൻ കളർ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടിയ കളറാണ്. അപ്പോൾ ഒരു ഡ്രോപ്പായിട്ടൊന്നും ആഡ് ചെയ്തിട്ടില്ല, വളരെ കുറച്ച് മാത്രമേ ക്രീം ആഡ് ചെയ്തിട്ടുള്ളൂ. നമ്മൾ ഈ ഒരു കേക്കിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി ഇതേ ഒരു ടൈപ്പ് നോസലാണ് യൂസ് ചെയ്യുന്നത്, റൗണ്ട് ടിപ്പ് വരുന്ന നോസല്. അപ്പോൾ കുറച്ച് ക്രീം, വൈറ്റ് ക്രീം എടുത്തിട്ട് ഇതേപോലെ റൗണ്ട് ആ ഒരു നോസൽ യൂസ് ചെയ്തിട്ട് ഇങ്ങനെ ലൈൻസ് പോലെ കേക്കിന് മുകളിലായിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഈ ലൈൻസ് കൊടുത്തത് ഒരു സ്ക്രാപ്പർ യൂസ് ചെയ്തിട്ട് ഒന്ന് ലെവൽ ചെയ്തെടുക്കണം. നമ്മൾ ആ ക്രീമൊക്കെ ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ ഒരു വരച്ചതിന് ചുറ്റിലുമായിട്ട് നമുക്കൊരു ബോർഡർ കൊടുക്കണം. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് ക്രീമിലേക്ക് റെഡ് കളറാണ്, സൂപ്പർ റെഡാണ് ആഡ് ചെയ്തേക്കുന്നത്. എന്നിട്ട് ഇതേപോലെ ചെറിയ ടിപ്പുള്ള ഒരു നോസൽ യൂസ് ചെയ്തിട്ട്, ഏത് നോസലായാലും കുഴപ്പമില്ല, ഒരു നോസൽ യൂസ് ചെയ്തിട്ട് ഇതേപോലെ അതിനൊരു ബോർഡർ ഒന്ന് കൊടുക്കണം. ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്തേക്കുന്ന നോസൽ നമ്മുടെ റോസറ്റ നോസലിൻ്റെ തന്നെ ചെറിയ ടൈപ്പ് നോസലാണ്. അപ്പോൾ നമ്പറൊന്നും ഇല്ല, അതുകൊണ്ടാണ് നമ്പറൊന്നും ഞാൻ പറയാനത്. ഇതിപ്പോൾ സത്യത്തിൽ ഞാൻ ചെയ്യാൻ വന്ന ഡെക്കറേഷൻ മാറിപ്പോയതാണ്. ഈ ഒരു ഡെക്കറേഷൻ അല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഏകദേശം ഇതുപോലെയാണെങ്കിലും പക്ഷേ ചെയ്ത് വന്നപ്പോൾ എന്തോ ഒരു ഫ്ലോപ്പായിട്ട് പിന്നെ ഞാൻ ഇതിലേക്ക് അങ്ങ് മാറിയതാണ്. ഇനി ആ ഒരു ബാക്കി വന്ന ക്രീം നമ്മൾ ഇതേപോലെ കേക്കിന് ബോർഡറിലൊന്ന് കൊടുത്തിട്ട് നമ്മുടെ സ്ഥിരം ഡിസൈൻ തന്നെ ഞാൻ കൊടുത്തേക്കാണ്. ഐസിങ് നൈഫ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഒന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കേക്കിൽ ഏതെങ്കിലുമൊക്കെ ഒരു ഡെക്കറേഷൻ ചെയ്യാനൊന്ന് ഉദ്ദേശിച്ചിട്ട് ചെയ്തു തുടങ്ങുമ്പോൾ നമ്മൾ ആ ചെയ്ത് നമ്മൾ ഉദ്ദേശിച്ച സാധനം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യുന്ന എന്താണെന്ന് ഒരു ഐഡിയയും കാണത്തില്ല. ഇതിപ്പോൾ അങ്ങനെ വന്ന ഒരു ഡിസൈനാണ്. ഇനി ആ ഒരു രണ്ട് വൈറ്റ് പാർട്ടിൽ വന്നെടുത്ത് രണ്ടിലും മാറ്റർ നമ്മൾ ഇതേപോലെ ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ഒരു ഗ്രീൻ കളർ കുറച്ച് ക്രീം ബാക്കി വന്നത് ആ ഒരു ക്രീം യൂസ് ചെയ്തിട്ടാണ് ഇതേപോലെ മാറ്റർ എഴുതി കൊടുക്കുന്നത്. ഇനി ഇൻഷാല്ലാ അടുത്ത ഏതെങ്കിലും ഒരു കേക്കിൻ്റെ ഓർഡർ വരുമ്പോൾ ഞാൻ ചെയ്യാൻ ഉദ്ദേശിച്ച കറക്റ്റ് ഡിസൈൻ ഞാൻ ചെയ്ത് കാണിക്കാം. പക്ഷേ അതിൻ്റെ ഫോട്ടോ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ അത് കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുക ഇത് ഒരു ബന്ധമില്ലാത്ത കേക്ക് ഡിസൈൻ ആണല്ലോ എന്ന് വിചാരിക്കും. ഇനി കുറച്ചൊരു ഷുഗർ ബോൾസ് ഇതുപോലെ പ്ലെയിൻ ആയിട്ട് കിടന്നുകൊണ്ട് കുറച്ച് ഷുഗർ ബോൾസ്, വൈറ്റ് ഷുഗർ ബോൾസ് ഇതേപോലെ ഇട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. വലിയ കുഴപ്പമില്ല, എന്നാലും നമ്മൾ ഉദ്ദേശിച്ച ഡിസൈൻ കിട്ടിയിട്ടില്ല എന്നേ ഉള്ളൂ. അത്യാവശ്യം നല്ലൊരു ഡിസൈനാണിതും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ കേക്ക് ഡിസൈൻ ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നത് വരെ അസ്സലാമു അലൈക്കും. താങ്ക് യു ഫോർ വാച്ചിങ്.